السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, വകാന ഇദാ റആ ഗൈമൻ ഔ റീഹൻ ഉരിഫ ഫീ വജ്ഹിഹി ഖാലത്ത് യാ റസൂലല്ലാഹ്, إن الناس إذا رأوا الغيم فرحوا رجاء أن يكون فيه المطر وأراك إذا رأيته عرف في وجهك الكراهية فقال يا عائشة ما يأمني أن يكون فيه عذاب رواه البخاري إمام بخاري ريبورت ചെയ്തിട്ടുള്ള പ്രവാചക ഭക്തി ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന ഇദാ റഅ വൈമൻ ഔ റീഹൻ ഉരിഫ ഫീ വജ്ഹിഹി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാർമേഘം, മഴമേഘമോ കാറ്റോ കണ്ടാൽ അതിൻ്റെ അസ്വസ്ഥത പ്രവാചകൻ്റെ മുഖത്ത് പ്രകടമാകുമായിരുന്നു. കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഇന്നന്നാസ ഇദാ റഅഉൽ ഗൈമ ഫരിഹു റജാ അൻ യകൂന ഫീഹിൽ മത്തർ. മഴമേഘം അല്ലെങ്കിൽ കാർമേഘം ജനങ്ങൾ കണ്ടാൽ അതിൽ മഴയുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അവർ സന്തോഷിക്കുകയാണ്. വ അറാക ഇദാ റഅയ്തഹു ഇരിഫ ഫീ വജ്ഹിക്കൽ കറാഹിയ, ഞാൻ താങ്കളെ കാണുന്നത് ആ മഴമേഘത്തെ താങ്കൾ കണ്ടുകഴിഞ്ഞാൽ ഒരു വിഷമം, ഒരു അസ്വസ്ഥത താങ്കളുടെ മുഖത്ത് പ്രകടമാകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താണതിന് കാരണം എന്നാണ് അന്വേഷണം. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ആയിഷ മാ യഅമന്നി അൻ യകൂന ഫീഹി അദാബ്, ഞാൻ എങ്ങനെ നിർഭയനായിരിക്കും ഈ മഴമേഘങ്ങൾ അല്ലാഹു ഇറക്കുന്ന ശിക്ഷയാണെങ്കിൽ, അല്ലെങ്കിൽ ആ മഴമേഘങ്ങളിൽ വല്ല ശിക്ഷയുമാണ് അള്ളാഹു ഇറക്കുന്നത് എങ്കിൽ എങ്ങനെ ഞാൻ നിർഭയനാകും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി പറഞ്ഞു. മഴക്കാലം കാത്തിരുന്നു, മഴക്കാലം വന്നു. അവിടെയും ഇവിടെയും ഒറ്റപ്പെട്ട വലിയ മഴകളും കാറ്റും അതോടൊപ്പം തന്നെ ഇടിയും മിന്നലും ഒക്കെ ഒരുമിച്ച് പല സ്ഥലങ്ങളിലും അനുഭവിക്കുകയും അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കാലവർഷത്തിൻ്റെ കാലമാണ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. മഴ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും മഴയെ സംബന്ധിച്ച് പരാമർശിച്ചത് റഹ്മത്ത് എന്നാണ്, അവൻ്റെ അനുഗ്രഹം, അവൻ്റെ കാരുണ്യം എന്നാണ്. അതിന് മുന്നോടിയായി വരുന്ന കാറ്റിനെ സംബന്ധിച്ച് സന്തോഷവാർത്ത എന്ന് ഖുർആൻ പല സ്ഥലങ്ങളിലും പ്രയോഗിച്ചിരിക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ കാറ്റും മഴയും മനുഷ്യൻ്റെ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് തീരെ ഇല്ലാതെ വന്നാൽ, അത് അധികമായാൽ രണ്ടും പ്രയാസകരമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ ക്രമമനുസരിച്ചും ഖുർആൻ പറഞ്ഞ മാതിരി തന്നെ ബിഖദർ, ഒരു നിശ്ചിത കണക്കനുസരിച്ചാണ് ഇതൊക്കെ നൽകുക. അത് പലപ്പോഴും അനുഗ്രഹമായി കാണുന്ന മഴ ശിക്ഷയായി വന്നേക്കാം, അങ്ങനെ വന്നിട്ടുണ്ട്. മഴ കൊണ്ട് ശിക്ഷിക്കപ്പെട്ട, തിമിർത്ത് പെയ്ത മഴ കൊണ്ട് ശിക്ഷിക്കപ്പെട്ട ഒരു സമൂഹത്തെ തന്നെ നമുക്ക് ചരിത്രത്തിൽ കാണാം. ഖുർആൻ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് മറ്റാരുമല്ല, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയാണ്. നിന്ന് പെയ്ത മഴ, നിരന്തരമായി നിന്ന് പെയ്ത വലിയ മഴ, പെരും മഴ നമ്മൾ സാധാരണ പറയാറില്ലേ, ആകാശത്ത് നിന്ന് കുത്തി ഒലിക്കുന്ന മഴ, ഭൂമിയിൽ നിന്ന് ഉറവുപൊട്ടി മുകളിലേക്ക് വെള്ളം, അങ്ങനെ ജലപ്രളയം, തൂഫാനുണ്ടാകുന്നു. ആ തൂഫാനിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലക്കാലം ഇടതടവില്ലാതെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചിട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചിട്ട്,
ഉത്തരം തരാതെ പരിഹസിക്കുകയും കളിയാക്കുകയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം കപ്പലുണ്ടാക്കി വിശ്വാസികളുമായി രക്ഷപ്പെടാനുള്ള നിർദ്ദേശമനുസരിച്ച് കപ്പലുണ്ടാക്കിയപ്പോൾ കളിയാക്കുകയും ഒക്കെ ചെയ്ത ആ ജനത ഈ പറഞ്ഞതുപോലെ ഖുർആൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ പർവ്വത സമാനമായ തിരമാല എന്ന് പറയുമ്പോൾ അത്ര ഉയരത്തിൽ പർവ്വതങ്ങളുടെ ഉയരത്തിൽ മലയോളം വെള്ളം എന്ന് നമ്മൾ പറയുന്നത് പോലെ അത് ഒറിജിനൽ മലയോളം വെള്ളം തന്നെയായിരുന്നു. അതൊരു അലങ്കാരവാക്കായിരുന്നില്ല. അതുപോലെ ഖുർആൻ്റെ ശൈലിയിൽ ഫാറത്തന്നൂർ, അടുപ്പിൽ നിന്ന് പോലും ഉറവ് പൊട്ടിയൊഴുകി എന്ന പ്രയോഗം. അപ്പോൾ ഈ രൂപത്തിൽ അതൊരു ശിക്ഷയായി മാറിയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശങ്കപ്പെടുന്നത് അസ്ഥാനത്തല്ല എന്ന കാര്യം ആണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പ്രവാചകൻ അങ്ങനെ അസ്വസ്ഥനാവുകയും ആശങ്ക ഉണ്ടാവുകയും പ്രയാസമനുഭവിക്കുകയും വിഷമം പ്രകടമാവുകയും ചെയ്തുവെങ്കിൽ ഇന്നത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല, ഞാൻ അതിനും മീതെയാണ് എന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മളെ നയിക്കുക. അതുപോലെ തന്നെ കാറ്റ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല കനിഞ്ഞു നൽകുന്ന അനുഗ്രഹമാണ്. നല്ല ഇളം കാറ്റ്, ആ കാറ്റ് എത്ര സുഖകരമാണ്! ഒരാൾ അതില്ലാതെ വന്നാൽ നമ്മളുടെ അവസ്ഥ, പ്രകൃതിയിലെ പല പരാഗണങ്ങൾ പോലും കാറ്റില്ലെങ്കിൽ നടക്കൂല. പ്രകൃതിയിലെ സസ്യങ്ങളുടെ പരാഗണങ്ങൾ പോലും അങ്ങനെ അത്രമാത്രം മനുഷ്യനുമായി മനുഷ്യപ്രകൃതിയുമായി ഒട്ടിച്ചേർന്നതാണ് കാറ്റ് എന്ന് പറയുന്നത്. ആ കാറ്റും അനുഗ്രഹമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ മറുവശമുണ്ട്. കാറ്റുകൊണ്ട് ശിക്ഷിക്കപ്പെട്ട ജനസമുദായം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മഴമേഘം കാർമേഘം കാണുമ്പോഴും കാറ്റ് അടിച്ചു വീശുമ്പോഴും മുഖത്ത് ഒരു പ്രയാസം പ്രകടമായിരുന്നത് എന്ന്. അത് മറ്റാരുമല്ല, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയായ ആദ് സമുദായത്തെ അള്ളാഹു നശിപ്പിച്ച ചരിത്രം ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. 7 രാത്രിയും 8 പകലും നിരന്തരമായി അടിച്ചു വീശിയ കാറ്റ്, തുടരെ തുടരെയുള്ള കാറ്റ്, സർസറിൻ എന്നാണ് പറഞ്ഞത്, ശരശരോന്നടിച്ചു വീശുന്ന പെരുങ്കാറ്റ്, കൊടുങ്കാറ്റ്. നമ്മൾ സാധാരണയായി നാം അനുഭവിക്കുന്ന കാറ്റിൻ്റെ ശക്തി ഒന്ന് കൂടിയാൽ നമ്മളുടെ വൃക്ഷങ്ങളുടെ തലകളൊക്കെ ഒന്ന് ശക്തിയായി ഒന്ന് ചരിഞ്ഞാൽ, നമ്മളുടെയൊക്കെ വീടുകളുടെ മുകളിൽ നാം സൂക്ഷിച്ചിരിക്കുന്ന പലതും പറന്നുപോയാൽ ഒക്കെ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇന്ന് നമ്മൾ കൊടുങ്കാറ്റിനെക്കുറിച്ചും അതുണ്ടാക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലും എന്തുണ്ട്, അദാബ് ഉണ്ടായേക്കാം, അത് അനുഗ്രഹമാണ് എന്നതുപോലെ തന്നെ ഇതിന് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണം എന്നതിലേക്കാണ് പ്രവാചകൻ വെളിച്ചം വീശുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പം മഴ പെയ്യും, മഴ വർഷിക്കുമ്പോൾ അള്ളാഹുവിനോട് സ്മരിക്കുക, അള്ളാഹുമ്മ സയ്യിബൻ നാഫിയ എന്ന് പറയുക, ഉപകാരപ്രദമായ നല്ല മഴ വർഷിപ്പിച്ചു തരണേ എന്ന് പറയുക. അല്ലാതെ മഴയെ ഭത്സിക്കുകയോ പുച്ഛിക്കുകയോ കുറ്റം പറയുകയോ അല്ല ചെയ്യേണ്ടത്. അതുപോലെ ചിലപ്പോൾ അത് ക്രമാതീതമായി എന്ന് വന്നേക്കാം, നമുക്കാർക്കും മഴ വർഷിപ്പിക്കാനും കഴിയില്ല, മഴ തടഞ്ഞു നിർത്താനും കഴിയില്ല, ശക്തമായാൽ തടഞ്ഞു നിർത്താനും കഴിയില്ല, കാറ്റടിപ്പിക്കാൻ കഴിയില്ല, കാറ്റ് ശക്തിയായാൽ അതിൻ്റെ ശക്തി കുറയ്ക്കാനും നമുക്കാർക്കും കഴിയില്ല. മനുഷ്യനത്ര നിസ്സഹായനാണ്, പക്ഷേ അവനത്ര അഹങ്കാരിയാണ്. അത് ഒരുപാട് സംഭവങ്ങൾ നമുക്കൊക്കെ അറിയാം, അതിലേക്കൊന്നും നാം പോകുന്നില്ല. അഹങ്കാരത്തോടെ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന, അവൻ്റെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന, അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന മനുഷ്യൻ, അവനൊരു ശക്തമായ കാറ്റടിച്ചു വീശിയാൽ വീഴാനേ ഉള്ളൂ. അവൻ്റെ ശ്വാസം നിലച്ചാൽ എല്ലാം കഴിഞ്ഞു, പക്ഷേ അവൻ്റെ അഹങ്കാരത്തിന് അതിരില്ല. അതുപോലെ മഴ ചിലപ്പോൾ ക്രമാതീതമായി എന്ന് വന്നേക്കാം, നമുക്ക് ആർക്കും കഴിയില്ല അതിനെ പിടിച്ചു നിർത്താൻ, കുറയ്ക്കാൻ. അപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അള്ളാഹുമ്മ ഹവാലൈന വല അലൈന, ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുമ്മ അലൽ ആക്കാമി വൽ ജിബാലി വൽ അജാബി വൽ ദിറാബി വൽ അദിവ്യത്തി വ മനാബിത്തി ഷജർ എന്ന് ഫുൾ പ്രാർത്ഥന റസൂൽ പ്രാർത്ഥിച്ച നമുക്ക് കാണാം. ഏറ്റവും ചുരുങ്ങിയത്, അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ മഴ ദോഷകരമല്ലാത്ത നിലയിൽ ഞങ്ങളുടെ പരിസരങ്ങളിലേക്ക് നീ മാറ്റിവിടണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പരിസരങ്ങളിൽ
കാലികൾ മേയുന്ന സ്ഥലങ്ങളുണ്ട്, മലകളുണ്ട്, താഴ്വരകളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്, ഇങ്ങനെ പലതും. മഴ ആവശ്യം ഏറ്റവും ആവശ്യമായ സ്ഥലങ്ങൾ അവിടത്തേക്ക് മാറ്റിവിടണേ എന്നർത്ഥം വരുന്ന പ്രാർത്ഥന. അതുപോലെ കാറ്റ് അടിച്ചു വീശുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ അർസൽത ബിഹ വ ഔദു ബിക മിൻ ശരിഹ വ ശരി മാ ഫീഹാ വ ശരി മാ അർസൽത ബിഹ. ഈ കാറ്റിൻ്റെ നന്മയെയും അതിൽ അത് ഉൾക്കൊള്ളുന്ന നന്മയെയും അതിന് ഏതൊരു നന്മയായി നീ നിയോഗിച്ചു അതിനെയും ഞാൻ ചോദിക്കുന്നു. ഈ കാറ്റ് മൂലമുണ്ടാകാവുന്ന ഷർറ്, തിന്മ, പ്രയാസം, ദുരിതം, അതിൽ നിന്നും അത് ഉൾക്കൊള്ളുന്ന ഷർറിൽ നിന്നും അത് ഏതൊരു ഷർറുമായി പിന്നെ അയക്കപ്പെട്ടുവോ നീ അയച്ചുവോ ആ ഷർറിൽ നിന്നും ഞാൻ അഭയം തേടുകയും ചെയ്യുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന പ്രാർത്ഥന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ കാറ്റിനും മഴയ്ക്കും അകമ്പടിയായി ഒപ്പമുണ്ടാകുന്ന മറ്റൊന്നാണ് ഇടിയും മിന്നലും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഭയങ്കര ഇടിയും മിന്നലും നാം അനുഭവിച്ചതാണ്. ആ സന്ദർഭത്തിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല നമുക്ക്. അതും അള്ളാഹുവിനോട് പറയലല്ലാതെ. തിരിയണം നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക്. വിനയാന്വിതരാകണം നമ്മൾ. നമ്മളുടെ ആ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം. അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വഅഫ്നാ ഖബ്ല ദാലിക. അല്ലാഹുവേ, നിൻ്റെ കോപം കൊണ്ട് ഞങ്ങളെ നീ വധിക്കരുതേ, നശിപ്പിക്കരുതേ, ഇല്ലാതാക്കരുതേ, നിൻ്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നശിപ്പിക്കരുതേ, അതിനു മുമ്പ് നീ ആഫിയത്ത് നൽകണമെന്നൊക്കെ അർത്ഥം വരുന്ന പ്രാർത്ഥന. ഇപ്പോൾ ഇടിയുടെയും മഴയുടെയും മിന്നലിൻ്റെയും കാറ്റിൻ്റെയും ഒക്കെ ഒരു ടൈമിലാണ്, ഒരു സമയത്താണ് നാം ഇപ്പോൾ ഉള്ളത്. ചിലപ്പോൾ മഴ ശക്തിയാകാം. ജലപ്രളയങ്ങളൊന്നും 2018 നമ്മുടെ നാട്ടിലുണ്ടായ വെള്ളപ്പൊക്കവും ഉണ്ടായ കെടുതികളും ഒന്നും നമുക്കാർക്കും മറക്കാൻ കഴിയില്ല. അന്ന് മനുഷ്യർ ജാതിയും മതവും എല്ലാം മറന്ന് ഒന്നിച്ചിരുന്നു മനുഷ്യത്വത്തിന് വേണ്ടി. കൊറോണ വന്നു, അപ്പോഴും മനുഷ്യർ ഒന്നിച്ചു. പക്ഷേ അത് രണ്ടും പോയി കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ പഴയ ദുസ്വഭാവത്തിലേക്ക് പോയി. പരസ്പരം കണ്ടുകൂടായിക, വിദ്വേഷ പ്രചാരണം, അതുപോലെ തന്നെ അസഹിഷ്ണുത, ഒരു കൂട്ടരെ കാണാൻ വയ്യായിക, പേരുകൊണ്ട് തന്നെ പോലും ആ ഭാഷയോട് പോലും അറബി ഭാഷ പോലും ഉൾക്കൊള്ളാൻ കഴിയുക തുടങ്ങിയ ഒരുപടി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുക നന്മയ്ക്ക് വേണ്ടി. നമ്മളുടെ ഇസ്തിഗ്ഫാറും നമ്മളുടെ പ്രാർത്ഥനയും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. മഴ മൂലമുണ്ടാകാവുന്ന, കാറ്റ് മൂലമുണ്ടാകാവുന്ന, ഇടിയും മിന്നലും മൂലമുണ്ടാകാവുന്ന സർവ്വകെടുതികളിൽ നിന്നും നാം ഏവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.